സാർ, ഡിവൈഎസ്പി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടി ചുമതലയുള്ള കേസാ സർക്കിൾ ഇൻസ്പെക്ടർ സത്യനാഥൻ അന്വേഷിക്കുന്നത്. ചോദ്യം ചെയ്യാൻ വേണ്ടി പ്രസിദ്ധിയായ ഒരു നടിയെ തട്ടിക്കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ഇറ്റ്സ് ടു മച്ച്. തട്ടിക്കൊണ്ടുപോയെന്നോ? അതെ സർ, ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ദിനേശൻ പരാതിയുമായിട്ട് എന്റെ സ്റ്റേഷൻ വന്നിരുന്നു. വീട്ടിൽ നിന്നിറങ്ങി ലൊക്കേഷൻ എത്തും മുമ്പ് സഞ്ജനെ തട്ടിക്കൊണ്ടുപോയെന്നു. ഓ, അങ്ങനെ തട്ടിക്കൊണ്ടു പോവുക എന്നല്ലോ നമ്മൾ പോലീസുകാർ പറയാറുള്ളത്. കസ്റ്റഡിയിൽ എടുക്കാന്നല്ലേ? അങ്ങനെയല്ലേ? എന്റെ പെർമിഷൻ വാങ്ങിയിട്ടാ അയാൾ അത് ചെയ്തത്. സഞ്ജനയ്ക്ക് കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാം എന്ന് അയാൾ എന്നെ ബോധ്യപ്പെടുത്തിയിരുന്നു. കൃത്യമായ ദിശയിലാണ് സത്യനാഥൻ അന്വേഷണം നടത്തുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. തലചിറ്റി വീണ സഞ്ജന ഫസ്റ്റ് എയ്ഡും കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കുക. തന്നെയുമല്ല, സ്ട്രോങ് ആയ എവിഡൻസ് എന്തെങ്കിലും കിട്ടിയിട്ട് ആ കുട്ടിയെ ചോദ്യം ചെയ്യാവൂന്ന് ഞാൻ അയാൾക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സർ. എന്റെ പ്രമോഷൻ പദ്ധതി ഉമ്മ ഉമ്മ ഉമ്മ. എന്താടാ നിന്റെ കയ്യില്? കയ്യിലോ ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെന്താ നീ അവിടുന്ന് പറഞ്ഞത്? അതെ, പുതിയ വേഷമിടാനായിട്ട് CBI സേതുരാമയ്യനായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ല മറ്റേ, കറക്റ്റ് മമ്മൂട്ടിയല്ല. ഓക്കെ ബൈ. എങ്ങനെയുണ്ട് സാർ എന്റെ കണ്ടുപിടുത്തം നോക്ക്. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന പുസ്തകങ്ങൾ ഈ ക്വാർട്ടേഴ്സിനകത്ത് കയറ്റാൻ നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യോ അതല്ല സാർ, ദേ ഇതൊന്ന് നോക്കിയേ. ദേ അപ്പോ ഫോട്ടോ പ്രചരിച്ചത് ഇന്റർനെറ്റിലൂടെയാ? അതെ സർ, ആ വെബ്സൈറ്റിന്റെ അഡ്രസ് എന്നതുണ്ട് സാർ. എത്രയും വേഗം സൈബർ ക്രൈം സെല്ലിൽ കോൺടാക്ട് ചെയ്യണം. ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ ഫോട്ടോസ് ഇന്റർനെറ്റിൽ എത്തിയതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ സാർ. ഏത് വേഷത്തിൽ സൈബർ ക്രൈം സെല്ലിൽ പോണം? ഇങ്ങനെ പോയാലോ? ഞാനും കണ്ടു ബുക്ക്. എനിക്കെല്ലാം മനസ്സിലായി മോനെ. എന്ത് മനസ്സിലായിന്ന്? നിനക്ക് കല്യാണ പ്രായമായി. എന്താ പേര്? ജയേഷ്. ജയേഷേ, സിനിമാ നടി സഞ്ജനയുടെ വിവാദമായ ഫോട്ടോസ് ഇവിടുത്തെ ഇന്റർനെറ്റിലൂടെ അല്ലേ പ്രചരിച്ചത്? എനിക്കറിയില്ല സാർ. നിനക്ക് അറിയില്ലേ പൊന്നെ? ID പ്രൂഫ് ഇല്ലാതെ ആരും കമ്പ്യൂട്ടറിന് മുമ്പിലേക്ക് പറഞ്ഞു വിടുന്ന ഗവൺമെന്റ് ഓർഡർ ഇല്ലേ? ഉണ്ട് സാർ, എല്ലാ രജിസ്റ്ററും കൃത്യമായി രേഖപ്പെടുത്തി വെക്കാറുണ്ട്. എന്നത് നോക്കി പറടാ. കഴിഞ്ഞ മാസം 2/3 ഏത് മറ്റവനെ നിന്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് അത് ഒപ്പിച്ചെന്ന് ഞാൻ പറയാം സാർ. ഫ്രെയിം ന്യൂസ് സിനിമ വരികയുടെ സബ് എഡിറ്റർ ചന്ദ്രനാ ആ ഫോട്ടോസ് കൊണ്ടുവന്നത്. കിട്ടാനുള്ള കിട്ടിക്കഴിഞ്ഞപ്പോ കുട്ടിക്ക് കാര്യം പിടികിട്ടി. അപ്പൊ ചന്ദ്രനാണ് സാറേ താരം. താനാണോ ഇതിന്റെ MD? MD മാത്രമല്ല, ഈ സ്ഥാപനത്തിന്റെ പത്രാധിപരും ഞാനാ. ഫ്രെയിം ന്യൂസ് ജനാർദ്ദൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമാ ഫീൽഡ് മുഴുവൻ അറിയും. ചന്ദ്രൻ ഒരു സബ് എഡിറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട് സാറേ. അയാളെ വിളി. ചന്ദ്ര, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ സാറേ കാര്യം? പറയാം. ഇതാ സാറേ ചന്ദ്രൻ. ഈ ഫോട്ടോ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചത് നിങ്ങളല്ലേ? അത് ദ്രോഹി. നീയൊക്കെ കൂടി ഈ സ്ഥാപനം പൂട്ടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കല്ലേ? എന്റെ പേഴ്സണൽ ഫയലിലിരുന്ന ഫോട്ടോ ഞാനറിയാതെ എടുത്ത് ഇന്റർനെറ്റിൽ ഇടുക? സാറേ, സൈബർ ക്രൈം ആയിരുന്നു. സൈബർ ക്രൈം. ഹലോ, സൈബർ ക്രൈം തെളിയിക്കാനല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്, അതിന് വേറെ ആളുകൾ വരും. ഓ, എനിക്കറിയാണ്ട് മറ്റൊരു കാര്യ. എന്താ സാർ? നിങ്ങളുടെ പേഴ്സണൽ ഫയലിലിരുന്ന ഫോട്ടോസ് നിങ്ങളറിയാതെ ഇയാൾ പൊക്കി എന്ന് പറയുന്നത് കേട്ടു. എങ്ങനെ ആ ഫോട്ടോസ് നിങ്ങളുടെ പേഴ്സണൽ ഫയലിലെത്തി? അതിപ്പോ ബബ്ബ പോലെ തന്നോട് കോഴിക്ക് തീറ്റിടാനല്ല പറഞ്ഞത്. പറയണം മിസ്റ്റർ ജനാർദ്ദനൻ, ആ ഫോട്ടോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? പറ. ഞാൻ പറയാം സാർ. വിമൽ റോയിന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാളെന്നെ വിളിച്ചു, അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അയാൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെന്നു സാറേ. ജനാർദ്ദനൻ അല്ലേ? അതെ. എന്റെ കയ്യിൽ കുറച്ച് എക്സ്ക്ലൂസീവ് ഫോട്ടോസ് ഉണ്ട്. It's really explosive too.
എന്ത് ഫോട്ടോകളാ ഉള്ളത്? മലയാള സിനിമയിലെ സൂപ്പർ നടി സഞ്ജനയുടെ ഹോട്ട് പിക്ചേഴ്സ്. നോ, ഞാൻ ഇത് വിശ്വസിക്കില്ല. ആ കുട്ടി അത്തരക്കാരിയല്ല. See this. It's a sample. How's it? ഈശ്വരാ. ഇനിയുള്ള ചിത്രങ്ങൾ ഇതിലും മനോഹരങ്ങളാണ്. മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ അവൾ തുറന്നു കാട്ടാൻ മടിക്കുന്ന ശരീര സൗന്ദര്യം മുഴുവൻ പകർത്തിയെടുത്തിരിക്കുക. ഒക്കെ ഇതിലുണ്ട്. ഏയ്, നോ നോ നോ, ഈ കവർ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിന് ഞാനിട്ടിരിക്കുന്ന വില 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയോ? യെസ്, 10 ലാക്സ്. അത് കിട്ടിയാൽ ആ നിമിഷം ഫോട്ടോസ്. നോ ബാർഗൈനിങ്. ഇതാണ് എന്റെ മൊബൈൽ നമ്പർ. യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം. അത്തരം ഫോട്ടോസ് ഫ്രണ്ട് ന്യൂസിന്റെ സ്റ്റാൻഡേർഡിന് ചേർന്നതല്ല. അതുകൊണ്ട് ഞാൻ അയാളെ വിളിച്ചതുമില്ല. ഒരു പത്രപ്രവർത്തനായ നിങ്ങൾ ഈ കാര്യം എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല? ഇത്തരമൊരു കാര്യം പുറംലോകം അറിഞ്ഞാൽ സഞ്ജനയുടെ ഭാവി ഓർത്തിട്ടാ സാറ്. അന്ന് അയാൾ തന്ന ഫോൺ നമ്പർ കയ്യിലുണ്ടോ? എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചില്ല. ഓക്കെ, തൽക്കാലം ഞങ്ങൾ പോവാ. തിരിച്ചു വരും പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് തോന്നിയ സാറേ, ഇവനെ മൂന്നാർ നോക്കി രണ്ടര കൊടുത്ത് തൂക്കി അകത്തെടുത്തെ. ഇപ്പൊ വേണ്ട ബൽറാമേ, ഇനി നമുക്ക് അവളെ ഒന്നുകൂടി കാണണം. ആരെ സാർ? നടി സഞ്ജനയെ. വിഷമിക്കാതെ, ഹൈദരാബാദിൽ 3 ദിവസം നിന്ന് കഴിയുമ്പോ മനസ്സൊക്കെ ഒന്ന് തണുക്കും. അതെ, അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കാന്നല്ലേ ഗൗതമ സാറ് പറഞ്ഞിരിക്കുന്നത്. ഹലോ സഞ്ജന മാഡവും പരിവാരങ്ങളും കൂടി എങ്ങോട്ടാ യാത്ര? ആരാ സംസാരിക്കുന്നത്? ആദ്യം എന്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാടുത്തിയേ. എവിടേക്കാ യാത്ര? അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? എനിക്ക് എന്താ കാര്യം എന്ന് അറിയണമെന്നുണ്ടെങ്കിലേ ഏടത്തി പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാ മതി. ഉസ്മാനെ, പോലീസ്! ഒന്ന് വേഗം പോടോ. അവരോട് പതുക്കെ പോകാൻ പറ. ഇത് പോലീസ് വണ്ടിയാണ്, എല്ലാം കഴിയുമ്പോ എത്തുള്ളൂ. നീ ഇങ്ങോട്ട് മാറി നിന്നെ. ഓ, എന്നാ പിടിച്ചോ. ഒന്ന് വേഗം പോ സാറേ. എനിക്കിന്നൊരു പുതിയ കഥയാണ് കേൾക്കേണ്ടത്. ഏത് പെൺകുട്ടിയും മോഹിച്ചു പോകുന്ന പേഴ്സണാലിറ്റി ഉള്ള മോഡൽ ഫോട്ടോഗ്രാഫർ വിമൽ റോയ്, അയാളുടെ മുമ്പിലെത്തിയ സുന്ദരിയായ മോഡൽ ലീല, അത്രയും ഭാഗം ഒക്കെ ക്ലിയർ. പിന്നെന്താണ് സംഭവിച്ചത് പറയൂ. ഏത് പെൺകുട്ടിയും പോലെ ഞാൻ സ്നേഹിച്ചു വിമലിനെ, 100% സിൻസിയറായിട്ട് തന്നെ. പക്ഷേ എന്നോട് അയാൾ ഇങ്ങനൊരു ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല.